ഐസ് കൊണ്ട് ഉളു എടുക്കാമോ? ഐസ് ഉരുകി വെള്ളം അവയവങ്ങളിൽ ഒലിക്കുന്ന നിലയിലാണെങ്കിൽ പ്രസ്തുത ഉളു ശരിയാവും. നിസ്കാരം കഴിഞ്ഞപ്പോൾ കീശയിൽ ചത്ത ഈച്ചയെ കണ്ടു. അത് നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ ബാധിക്കുമോ? ബാധിക്കും. ശവം നജസാണല്ലോ, അതിനാൽ അത് കീശയിലുള്ള നിലയിൽ നിസ്കരിച്ചാൽ നിസ്കാരം സാധുവാവില്ല. അതേസമയം ഈച്ചശല്യം കൂടുതലുള്ള സ്ഥലത്ത് വിടുതിയുണ്ട്. മൂത്രത്തിൽ ട്യൂബിട്ടവൻ്റെ നിസ്കാരം. ഇവർക്ക് മൂത്രവാർച്ചക്കാരൻ്റെ വിധിയാണുള്ളത്. സമയം പ്രവേശിച്ച ശേഷം കഴിയുന്ന വിധത്തിൽ ട്യൂബ് കഴുകി വേഗം ഉളു ചെയ്ത് ഉടനെ നിസ്കരിക്കണം. മുസ്ഹഫിലേക്ക് നജസ് വീണാൽ കഴുകാമോ? കഴുകിയാൽ മുസ്ഹഫ് നാശമാവില്ലേ? മുസ്ഹഫിൽ നിന്ന് ഖുർആൻ എഴുതിയ ഭാഗത്ത് നജസ് സംഭവിച്ചാൽ വേഗത്തിൽ കഴുകിക്കളയൽ നിർബന്ധമാണ്. മുസ്ഹഫ് നാശമാവുമെന്ന് കണ്ടാലും കഴുകി ശുദ്ധിയാക്കണം. നജസ് രുചിച്ചു നോക്കുന്നതിൻ്റെ വിധി എന്ത്? നിഷിദ്ധമാണ്, എന്നാൽ തൻ്റെ കഴുകൽ കാരണം നീങ്ങിപ്പോയിട്ടുണ്ടാവാമെന്ന് മികച്ച ധാരണയുണ്ടായാൽ നജസായിരുന്ന വസ്തുവിനെ രുചിച്ചു നോക്കുന്നതിന് വിരോധമില്ല. ചില മക്ബറകളിൽ മയിൽപ്പീലി കെട്ടിവെച്ചതായി കാണാം. മയിൽപ്പീലി നജസല്ലേ? നജസ് തന്നെ. അത് മക്ബറകളിൽ കെട്ടിവെക്കാനുള്ളതല്ല. ഇതാണ് ഷാഫിഈ മദ്ഹബ്. എന്നാൽ കേരളത്തിന് പുറത്തുള്ള മക്ബറകളിലാണ് മയിൽപ്പീലി കെട്ടിവെച്ചതായി കാണാറുള്ളത്. അവർ ഹനഫി മദ്ഹബ് തഖ്ലീജ് ചെയ്തവരാവാം. പ്രസ്തുത മദ്ഹബിൽ മയിൽപ്പീലി കൊഴുപ്പില്ലെങ്കിൽ ശുദ്ധമാണ്. ഒരാളുടെ ശരീരത്തിൽ നജസുണ്ട്, ശുദ്ധിയാക്കാൻ കഴിയില്ല. എന്തു ചെയ്യും? സമയത്തിൻ്റെ ബഹുമാനം മാനിച്ച് നജസോടെ നിസ്കരിക്കണം. പിന്നീട് സൗകര്യപ്പെട്ടാൽ മടക്കണം. തർത്തീബ് നിർബന്ധമില്ലാത്ത ഉളു ഉണ്ടോ? ഉണ്ട്. പുതുമഴ പെയ്താലുള്ള ഒരു വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന ഉളുവാണത്. പുതുമഴ വെള്ളം ഉളുവിൻ്റെ അംഗങ്ങളിൽ ചേരൽ മാത്രമാണ് ആ ഉളുവിൻ്റെ ഉദ്ദേശം. അതിന് തർത്തീബ് വേണ്ട. ഉളു ആവശ്യമായ ഒരു കാര്യവും ഈ ഉളു കൊണ്ട് നിർവഹിക്കാൻ പറ്റില്ല. വെറും ബറക്കത്തിൻ്റെ ഉളു ആണിത്.